യൂറോപ്പിലെ ശക്തമായ സംഘമായ ഇംഗ്ലണ്ടിനെ അവരുടെ കളിമുറ്റമായ വെമ്പിളിയിൽ ഒരു ഗോളിന് തോൽപ്പിക്കുമ്പോൾ ബ്രസീലിന് അതൊരു തിരിച്ചുവരവിന്റെ മത്സരം കൂടിയാണ് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന് ശേഷം മുൻ ജാമ്യന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല കാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയുടെ തോൽവിക്ക് ശേഷം ഇതുവരെ കളത്തിലിറങ്ങിയത് പത്ത് തവണ വിജയമാകട്ടെ അഞ്ചിൽ മാത്രം ഇതിനിടെ ടിറ്റ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് കാർലോ ആൻസലോട്ടി അടക്കമുള്ള വിദേശ പരിശീലകരെ കൊണ്ടുവരാനുള്ള ശ്രമവും വിജയം കണ്ടില്ല ഒടുവിൽ മുൻ ഫ്ലമംഗോ പരിശീലകൻ ഡൊറിവൽ ജൂനിയറിനെ ദൗത്യമേൽപ്പിച്ചു മേൽപ്പിച്ചു അറുപത്തൊന്നുകാരന്റെ ആദ്യ പരീക്ഷണ വേദിയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ മത്സരം സമീപകാലത്തെ ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ മോശം ഫോം വെച്ച സൗഹൃദ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് അനായസ ജയം പ്രവചിച്ചവർക്കുള്ള മറുപടിയായിരുന്നു വംബ്ലിയിലെ അൻപതിനായിരത്തിലധികം കാണികളെ നിശബ്ദമാക്കിക്കൊണ്ടുള്ള കാരഡികളുടെ ചിറകടി പ്രധാന താരങ്ങളായ കസമീറോ ഗോൾ കീപ്പർ അലിസൻ ബക്കർ പ്രതിരോധ താരങ്ങളായ മാർഗിന്യൂസ് ഗബ്രിയൽ എന്നിവരൊന്നുമില്ലാതെയാണ് യൂറോപ്പിലെ വമ്പന്മാരെ നേരിടാനായി ബ്രസീൽ ഇറങ്ങിയത് സ്റ്റാർട്ടിംഗ്സിൽ മുതൽ ആക്രമണ പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കടന്നിറഞ്ഞു എന്നാൽ പ്രതിരോധത്തിൽ തട്ടി ഇരു ടീമുകളുടെയും നീക്കങ്ങൾ അവസാനിച്ചു രണ്ടാം പകുതിയിൽ ബ്രസീൽ കോച്ച് വരുത്തിയ നിർണായക മാറ്റങ്ങൾ കളിയുടെ ഗതിയെ മാറ്റിമറിച്ചു എഴുപത്തൊന്നാം മിനിറ്റിൽ റോഡ്രിഗോയെ പിൻവലിച്ച് പതിനേഴുകാരൻ എൻട്രിക്കിനെയും റെഫിഞ്ഞോയ്ക്ക് പകരം പത്തൊമ്പത് കാരൻ സാവിയോയെയും കളത്തിലെത്തിച്ചു ചടൽ നീക്കങ്ങളിലൂടെ അവസാന ക്വാർട്ടറിൽ യങ് ബോയ്സിന്റെ നീക്കങ്ങളിൽ പേരുകേട്ട ഇംഗ്ലണ്ട് പ്രതിരോധ നിര നിരന്തരം പരീക്ഷിക്കപ്പെട്ടു ഒടുവിൽ എൺപതാം മിനിറ്റിൽ യൂറോപ്യൻ ടീമിന്റെ ഗോൾ വല കുലുങ്ങി വിനീഷ്യസിന്റെ ഷോർട്ട് ഗോൾ കീപ്പർ പിക് ഫോർട്ട് തട്ടിയകറ്റിയെങ്കിലും എത്തിയ എൻട്രി കൃത്യമായി ഫിനിഷ് ചെയ്തു ബ്രസീൽ സീനിയർ കരിയറിലെ ആദ്യ ഗോൾ അടുത്ത സീസണിൽ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്ന വൺ ക്രിക്കറ്റിന് ഇതിലും മികച്ചൊരു തുടക്കം സ്വപ്നങ്ങളിൽ മാത്രം ഒട്ടേറെ ഇംഗ്ലീഷ് കൗമാര താരങ്ങൾ അരങ്ങേറ്റം കുറിച്ച വെബ്ളിയിലെ കളി മൈതാനത്ത് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരവുമായി പതിനേഴുകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റൊണാൾഡോയ്ക്ക് ശേഷം ബ്രസീൽ കുപ്പായത്തിൽ അടിക്കുന്ന പ്രായം കുറഞ്ഞ താരവുമായി എൻഡ്രിക് ബ്രസീൽ ടീമിനും പുത്തൻ ഊർജ്ജം നൽകുന്നതായി ഈ വിജയം രണ്ടു മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക കിരീട പോരാട്ടത്തിൽ ഞങ്ങളുണ്ടെന്ന് അർജന്റീനയ്ക്കുള്ള കൃത്യമായ മെസ്സേജ് കൂടിയായി ഈ വിജയം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക